ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഇന്നേ വന്നിട്ടുള്ളത് ഒരു കിടിലൻ സ്നാക്ക് റെസിപ്പിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പം നമ്മൾ തേങ്ങാമുറിയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പം അതിൽക്ക് ആവശ്യമായിട്ടുള്ള സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വേപ്പിൻ്റെ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ചിക്കനിൽ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പിട്ടിട്ട് വേവിച്ച് ഇതുപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് ഇതുപോലെ ഉടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൽക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റാണ് കോഴിമുട്ട. അപ്പം അത് പുഴുങ്ങി തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ട്, പാൻ ചൂടായി വന്നപ്പോൾ നമ്മൾ കോക്കനട്ട് ഓയിൽ ഒഴിച്ചെടുക്കുകയാണ്. അപ്പം നമ്മൾ ഓയില് നല്ലോണം ചൂടായി വന്നപ്പോൾ നമ്മൾ അതിലേക്ക് സവാള ഇട്ട് കൊടുക്കുകയാണ്. സവാള വാടി വന്നപ്പോൾ അതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ചിക്കൻ ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ്. ചിക്കൻ ഇതിൽ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവിനായിട്ട് കുരുമുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ വേപ്പിൻ്റെ ഇല ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ നമ്മളെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളെ ഫില്ലിംഗ് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മുട്ട ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കുകയാണ്. സ്നാക്കിന് ക്രിസ്പിനെസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്പൂണ് കോൺഫ്ലവർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മൾ ഫില്ലിംഗ് റെഡിയാക്കാൻ പോവുകയാണ്. അപ്പോൾ മുട്ട ഇതുപോലെ മൈദപ്പൊടിയിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക. നമ്മളെ ഫില്ലിങ്ങിൻ്റെ ഉള്ളിൽ നല്ലോണം എഗ്ഗ് സ്റ്റിക്ക് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മൈദപ്പൊടിയിൽ കോട്ട് ചെയ്തെടുക്കുന്നത്. ചിക്കൻ്റെ മിക്സ് ഇതുപോലെ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് എഗ്ഗ് വരുന്ന രീതിയിൽ നല്ലോണം കവർ ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാ എഗ്ഗും ഇതുപോലെ കവർ ചെയ്തെടുക്കുകയാണ്. നമ്മൾ ഉണ്ടാക്കിയ ഫില്ലിംഗ് വെച്ചിട്ട് നമുക്ക് 8 തേങ്ങാമുറി കിട്ടിയിട്ടുണ്ട്. ഇനി മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുകയാണ്.
അങ്ങനെ എല്ലാ തേങ്ങാമുറികളും ഇതുപോലെ മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തേങ്ങാമുറി ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓയിൽ ചൂടായതിനു ശേഷം തേങ്ങാമുറികൾ ഓരോന്നോരോന്നായിട്ട് അതിൽ കിട്ടുകൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ തേങ്ങാമുറികൾ നല്ലോണം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കിഡിലൻ സ്നാക്കാണ് ഈ തേങ്ങാമുറി. അപ്പോൾ ഇതുവരെ ആരും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണാം. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.